ഹായ് വ്യൂവേഴ്സ്, ഇന്നും നമ്മുടെ റെസിപ്പി തുടങ്ങുന്നതിന് മുമ്പ് ഒരു ക്വിക്ക് ടെസ്റ്റിമോണിയൽസ് ഉണ്ട്. ഷബീന ഷഫീഖ് ട്രൈ ചെയ്തിരിക്കുന്നു നമ്മുടെ തലശ്ശേരി ചിക്കൻ ബിരിയാണി. ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, സൂപ്പറായെന്നും പറഞ്ഞിട്ടുണ്ട്. സന്തോഷം. താങ്ക്സ് ഷബീന. ഇന്ന് നമ്മളുണ്ടാക്കാൻ പോണത് എൻ്റെ മക്കളുടെ ഒരു ഫേവറേറ്റാണ് കേട്ടോ, തന്തൂരി ചിക്കൻ. എപ്പോൾ ഉണ്ടാക്കി കൊടുത്താലും രണ്ടു പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്, സൈറ ആൻഡ് നോറീൻ. തന്തൂരി ചിക്കൻ വീട്ടിലുണ്ടാക്കുമ്പോൾ രണ്ടുപേർക്കും ഭയങ്കര കോംപ്ലിമെൻറ്റ്സ് ആണ്. റെസ്റ്റോറൻറ്റിലെ ഫുഡിനേക്കാളും നല്ലത് ഉമ്മാടെ എന്ന് കേൾക്കാൻ ഏത് അമ്മമാർക്കാണ് ഇഷ്ടമില്ലാത്തത്? അപ്പം നമുക്ക് നോക്കാം എങ്ങനെയായി തന്തൂരി ചിക്കൻ. ഇത് ഒവനിലുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഓവൻ ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു ഗ്രിൽ പാനോ ഫ്രൈയിങ് പാനിലോ തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തും എടുക്കാം. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ്സ് സ്റ്റാൻഡേർഡ് കപ്പ് ആൻഡ് ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ്സ് ആണ്. ഒരു കപ്പ് 240 ml ആണ്. ഒരു ഫുൾ ചിക്കൻ വേണം. ഒരു തിരക്കേടില്ലാത്ത സൈസുള്ള ചിക്കൻ ആയിരിക്കണം. തൊലി കളഞ്ഞ് വൃത്തിയാക്കി വലിയ പീസസായിട്ട് മുറിച്ചതായിരിക്കണം. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ കട്ട് ചെയ്യണം. അത്രയും വലുത് നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ വേണ്ട, അല്ലെങ്കിൽ അത് വേവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് തന്തൂരടുപ്പില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം സൈസ്ഡ് നമ്മൾ വീട്ടിലൊക്കെ കട്ട് ചെയ്യണ പീസസൊക്കെ പോലെ തന്നെ കട്ട് ചെയ്ത ചിക്കൻ ആയിരിക്കണം. വെളുത്തുള്ളി വേണം 12, ആ വലിയ അല്ലിയുള്ള വെളുത്തുള്ളി ആയിരിക്കണം. ഏകദേശം ഇത്രയും തന്നെ നമുക്ക് ഇഞ്ചിയും വേണം. ഇത് രണ്ടും കൂടി അരച്ച് പേസ്റ്റാക്കാനുള്ളതാണ്. തന്തൂരി ചിക്കൻ്റെ രുചിൻ്റെ രഹസ്യം അതിൻ്റെ മാരിനേഷനിലാണ് കിടക്കുന്നത്. ഇത് രണ്ട് സ്റ്റെപ്പിലാണ് മാരിനേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ മാരിനേഷന് വേണ്ടി നമുക്ക് നേരത്തെ പറഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പകുതി ഭാഗം പേസ്റ്റാക്കിയത് വേണം. 1 ടീസ്പൂൺ നല്ല കളറുള്ള കാശ്മീരി മുളക് പൊടി, അല്ലെങ്കിൽ പിരിയം മുളക് പൊടി. നല്ല കളറുണ്ടാവണം, പക്ഷേ ഒരുപാട് എരിവ് ഉണ്ടാവരുത്. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് വേണം. നമ്മുടെ നാട്ടിൽ ആ ചെറിയ നാരങ്ങ, അതാണ് നല്ലത്. ഇനി നമ്മുടെ സെക്കൻഡ് മാരിനേഷന് വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് 1-2 ടേബിൾ സ്പൂൺ മസ്റ്റർഡ് ഓയിൽ, അല്ലെങ്കിൽ കടുക് എണ്ണ. ഇത് പഞ്ചാബി ഡിഷസിലും പ്രത്യേകിച്ചും തന്തൂരി പോലത്തെ റെസിപ്പീസിൽ വളരെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒഴിവാക്കാതെ നോക്കുക, എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും കിട്ടുന്നതാണ്. ഇത് കൂടാതെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. അതിനോടൊപ്പം പിന്നെയും വേണം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1 കപ്പ് നല്ല കട്ടിയുള്ള തൈര്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത്, അതിൻ്റെ ബാക്കി പകുതി ഈ സെക്കൻഡ് മാരിനേഷന് വേണം. പിന്നെ 1/2 ടീസ്പൂൺ മീറ്റ് ടെൻഡറൈസർ വേണം. ഇത് പൊടിയായിട്ടും കിട്ടും, ലിക്വിഡായിട്ടും കിട്ടും. ഗ്രീൻ പപ്പായയുടെ പൊടിയാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ പച്ച കപ്പങ്ങ കുറച്ച് പേസ്റ്റാക്കിയത് ഉപയോഗിക്കാനും പറ്റും. ഇനി അതും ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. റെസ്റ്റോറൻറ്റിലത്തെ ആ ചുമന്ന കളറ് റെഡ് ഫുഡ് കളറിങ് കുറച്ച് ചേർക്കുന്നതുകൊണ്ട് വരുന്നതാണ്. ഇത് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ റെഡ് ഫുഡ് കളറിങ് ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. ഇതെല്ലാം കൂടാതെ ഉപ്പ് പാകത്തിന് വേണം 1-2 സവാള റിങ് ആയിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ വേണ്ടി, ലെമൺ വെജസും സെർവ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയില, പിന്നെ തന്തൂരി മസാലപ്പൊടി. ഇത് ഉണ്ടാക്കുന്ന വിദ്യ ഞാൻ പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും കൂടി നന്നാക്കിയത് ഒരുമിച്ച് ഒരു ചെറിയ മിക്സിയിലിട്ടിട്ട് പേസ്റ്റ് ആക്കണം. ഇത് പേസ്റ്റ് ആക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ വെള്ളം വരെയും ചേർക്കുക. അതിനേക്കാളും കൂടുതൽ ചേർക്കണ്ട, ഇങ്ങനെ നല്ലൊരു പേസ്റ്റായി കിട്ടും. ഇതിൻ്റെ പകുതി ഭാഗം ഫസ്റ്റ് മാരിനേഷനും ബാക്കി പകുതി സെക്കൻഡ് മാരിനേഷനും ഉപയോഗിക്കാനുള്ളതാണ്. കഴുകി വൃത്തിയാക്കി നന്നാക്കിയ ചിക്കൻ പീസസ് ആക്കിയത് ഇതിൽ ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുകയാണ്. ഇത് മാരിനേഷൻ ഒന്നും കൂടി നന്നായി പിടിക്കാൻ സഹായിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്തൂരി ചിക്കൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡബിൾ മാരിനേഷനിലാണ്. അപ്പോൾ ആദ്യത്തെ മാരിനേഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പകുതി ഭാഗം, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് പരത്തി വെക്കണം.
ഇതെല്ലാം ചിക്കനുമേൽ പരറ്റി വെച്ച് ഒരു 30 മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ മൂടി വെക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഹങ് യോഗേർട്ട് ഉണ്ടാക്കണം. ഇത് തൈര് എടുത്തിട്ട് സ്ട്രെയിനറിൽ വെച്ച് തൂക്കി കുറേം കൂടി കട്ടി തൈര് ഉണ്ടാക്കുന്നതിനെയാണ് ഹങ് യോഗേർട്ട് എന്ന് പറയുന്നത്. ഇതുപോലെ തന്തൂരി ഡിഷസിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ തൈര് എടുത്തിട്ട് ഇതുപോലെ ക്ലോത്തിൻ്റെ സ്ട്രെയിനറിൽ ഇട്ടിട്ട് 20 മിനിറ്റ് മാക്സിമം ഇട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ താഴത്തേക്ക് വീണ് പോകും. അപ്പോൾ നല്ല കട്ടിയുള്ള തൈര് കിട്ടും. 20 മിനിറ്റിൽ കൂടുതൽ വേണ്ട, അപ്പോൾ വെള്ളം മുഴുവൻ പോയിട്ട് തൈരിൻ്റെ ആ ടേസ്റ്റ് കിട്ടില്ല. ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഹങ് യോഗർട്ട് എന്ന് പറയുന്നത്. ഈ റെസിപ്പിക്ക് ആ കട്ടി തൈര് മാത്രം മതി, ഇതിൻ്റെ വെള്ളം വേണ്ട. ഇതിൻ്റെ ബാക്കി വരുന്ന വെള്ളം വെച്ചിട്ട് പുതിയ തൈരുണ്ടാക്കാനും യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ സെക്കൻഡ് മാരിനേഷന് പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിൽ പറഞ്ഞിരിക്കുന്ന അളവിൽ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, നല്ല ജീരകം പൊടിച്ചതും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ നല്ല ഗരം മസാല അല്ലെങ്കിൽ തന്തൂരി മസാല വീട്ടിലില്ലെങ്കിൽ എളുപ്പത്തിൽ ഈ റെസിപ്പിക്ക് വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കുന്ന വിദ്യ ഞാൻ പറഞ്ഞുതരാം. കുരുമുളക് 1/6 എണ്ണം, 4 ഏലയ്ക്ക, 4 ഗ്രാമ്പൂ, 1 കഷ്ണം കറുക്കപ്പട്ട എന്നിവ ഒരു ചെറിയ പാനിൽ വെച്ച് ചൂടാക്കി നല്ല മണം വന്ന് ഒന്ന് പൊട്ടുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അതൊരു മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. ഇതാണ് നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കിയ ഗരം മസാല. ഈ ഗരം മസാല ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. ഇപ്പോൾ 20 മിനിറ്റ് തൂക്കി വെച്ചിരുന്ന തൈര് നല്ല കട്ടിയായിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കണ്ടില്ലേ, നല്ല കട്ടിയുള്ള ഹങ് യോഗേർട്ട് ആയിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കി സെക്കൻഡ് മാരിനേഷൻ ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട്. ബാക്കി വന്ന പകുതി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മളിപ്പോൾ തയ്യാറാക്കിയ സ്പൈസ് മിക്സ്, മീറ്റ് ടെൻഡറൈസർ, ഞാൻ പൗഡറാണ് യൂസ് ചെയ്യുന്നത്, ഇതില്ലെങ്കിലും സാരില്ല, ഇതിട്ട് ഒക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, നല്ല കട്ടിയുള്ള പേസ്റ്റ് ആവും. ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന അളവിൽ ഉപ്പ് ചേർക്കുക, അല്ലെങ്കിൽ പാകത്തിന്. ഇനി ഒരു ചെറിയ പാനിൽ നമ്മൾ മസ്റ്റർഡ് ഓയിൽ ചേർക്കണം. ആ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് മസ്റ്റർഡ് ഓയിൽ ചേർത്ത് നന്നായി ചൂടായി പുക വന്ന് തുടങ്ങുമ്പോൾ തീ ഓഫാക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നും ഇങ്ങനെ സിസിൽ ചെയ്യാൻ അനുവദിക്കണം. എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി ഈ പേസ്റ്റിലേക്ക് ഇത് ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യണം. ഇത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിരുന്നു. ഒരു ഹോമോജിനസ് മിക്സ്ചർ ആവണ വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓപ്ഷണലായിട്ട് ഇത്തിരി റെഡ് ഫുഡ് കളറിങ് ഇടുക, അത് ആ തന്തൂരിയുടെ കളർ കിട്ടാൻ വേണ്ടി. ഇത് വളരെ ഓപ്ഷണലാണ്, ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാറില്ല. ഈ കളറ് നമ്മളിപ്പോൾ ഏത് മുളക് പൊടി ഇട്ടാലും കിട്ടൂല. പക്ഷെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഫുഡ് കളറിങ് ഒന്നും ഉപയോഗിക്കാത്തതാണ് നല്ലത്. ഇത് ഞാൻ വീഡിയോക്ക് വേണ്ടി കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ഈ സെക്കൻഡ് മാരിനേഷൻ ഇട്ട് നന്നായി പരറ്റി വെക്കണം. എന്നിട്ട് ഏറ്റവും ചുരുങ്ങിയത് 3 മണിക്കൂർ പിന്നെ മൂടി ഫ്രിഡ്ജിൽ വെക്കണം. വേണമെങ്കിൽ രാത്രി മുഴുവൻ മാരിനേറ്റ് ചെയ്യാം. ഓവർ നൈറ്റ് മാരിനേറ്റ് ചെയ്താൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. മാരിനേഷൻ ടൈമൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് അത്യാവശ്യം ഒരു 20 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി ആ തണുപ്പൊന്ന് മാറി റൂം ടെമ്പറേച്ചർ ആക്കി എടുക്കണം. ഇന്നത്തെ തന്നെ നമ്മുടെ ഓവനും പ്രീഹീറ്റ് ചെയ്യണം. 200°C ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം. തന്തൂരി ചിക്കൻ്റെ കൂടെ സെർവ് ചെയ്യണ ഓണിയൻ റിങ്സ് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഐസ് വെള്ളത്തിലിട്ട് വെക്കണം. ഇതുകൊണ്ട് നല്ല ക്രിസ്പായി കിട്ടും. ഹോട്ടലിലൊക്കെ കിട്ടണ പോലെ ആ സവാളയുടെ കുത്തും മാറി കിട്ടും.
പിന്നെ തന്തൂരി ചിക്കൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കഴിക്കുമ്പോൾ കൊതിപ്പിക്കുന്ന അറോമ, അതിൻ്റെ ആ തന്തൂരി അടുപ്പിൽ നിന്ന് കിട്ടുന്ന ആ സ്മോക്കി അറോമ, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് നമുക്ക് വീട്ടിൽ കിട്ടാനൊരു വഴിയുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേക വിദ്യ എന്ന് വെച്ചാൽ, ചെറിയൊരു ടംബ്ലർ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ നടുക്ക് സ്റ്റീൽ ടംബ്ലർ ഇറക്കി വെക്കുക. ഒരു ചെറിയ കഷ്ണം ചാർക്കോൾ, ഇത് നമ്മുടെ ബാർബിക്യൂക്ക് വാങ്ങിക്കുന്ന ചാർക്കോളാണ്. അതൊരു ചെറിയ പീസ് നമ്മുടെ ഗ്യാസ് അടുപ്പത്ത് ഫ്ലെയിമിൽ വെച്ച് അത് നല്ല റെഡായി, അതിനുശേഷം ആ റെഡ് പോയി വൈറ്റ് കളറ് കാണുന്ന വരെയും കത്തിക്കണം. ഇത് ഈ ടംബ്ലറിലേക്ക് ഇറക്കി വെച്ചിട്ട് അതുമല്ലേ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് എന്നിട്ട് ഒരു വെയിറ്റും വെച്ച് നല്ലവണ്ണം ടൈറ്റായിട്ട് മൂടി വെക്കുക. ആ സ്മോക്കിലിരുന്ന് ആ മാരിനേറ്റ് ചെയ്ത ചിക്കനെ നല്ലൊരു അറോമ ഡെവലപ്പ് ചെയ്യും. ഇതിപ്പോൾ ചിലർ കുക്ക് ചെയ്ത ചിക്കൻ്റെ ഇടയിൽ ഇതുപോലെ തന്നെ സ്മോക്ക് ചെയ്യിക്കാറുണ്ട്. ഞാൻ മാരിനേറ്റ് ചെയ്ത ചിക്കനിൽ തന്നെയാണ് ഇത് ഈ പ്രോസസ്സ് ചെയ്യാറ്. ഇനി നമ്മൾ ഓവൻ വെക്കാൻ പോകുന്ന വയർ റാക്ക് ഇതുപോലെ ഒരു ട്രെയിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യണം. ആ ട്രെയിൻ്റെ മുകളിൽ നമ്മൾ ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട്. വയർ റാക്കിലാണ് ചിക്കൻ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ഒന്ന് പതുക്കെ എണ്ണ വെച്ച് തടവി കൊടുക്കണം, ചിക്കൻ ഇതുമില്ല സ്റ്റിക്ക് ചെയ്ത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വയർ റാക്കിൽ പ്ലേസ് ചെയ്ത ചിക്കനിൽ നിന്ന് കുറച്ച് ഡ്രിപ്പിങ്സ് വീഴും, അത് ഈ ഫോയിൽ പേപ്പറിൽ കളക്റ്റ് ആവും. അത് കളയണ്ട, അത് വെച്ചിട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കാൻ പറ്റും. പിന്നീട് ഈ ചിക്കൻ ഡിപ്പ് ചെയ്യാനൊക്കെ നല്ലതാണ്, അല്ലെങ്കിൽ നാനൊക്കെ മുക്കി തിന്നാൻ നല്ലതാണ്. ഈ ചിക്കൻ മുഴുവൻ ഈ ബൗളിൽ നിന്ന് മാറ്റിയതിന് ശേഷം ആ ബൗളിൽ കുറച്ച് മാരിനേഡ് അതിൻ്റെ അരപ്പ് ബാക്കി വരും, അതും കളയരുത്, അതും നമ്മൾ യൂസ് ചെയ്യും ആ ഗ്രേവി ഉണ്ടാക്കാൻ. അപ്പോൾ വയർ റാക്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ചിക്കൻ പീസസൊക്കെ പ്ലേസ് ചെയ്യാം. ആ സ്പേസിങ് അത്യാവശ്യമാണ് നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും താഴത്തെ റാക്കിൽ അല്ലെങ്കിൽ താഴത്തെ തട്ടിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. മുകളിൽ നിന്നും താഴത്തു നിന്നും രണ്ട് സൈഡിൽ നിന്നും കോയിലിൻ്റെ ഹീറ്റ് കിട്ടുന്ന ഓവൻ സെറ്റിംഗ് ആണെങ്കിൽ അതായിരിക്കും നല്ലത്. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ചിക്കൻ ഒന്ന് പുറത്തേക്ക് എടുത്ത് മെൽറ്റ് ചെയ്ത ബട്ടർ വെച്ചിട്ട് നന്നായി ഒന്ന് പരത്തി കൊടുക്കണം. അതിനുശേഷം നമുക്ക് തിരിച്ച് ഓവനിൽ കുറച്ച് നേരം കൂടി വെക്കണം. പക്ഷേ ഈ പ്രാവശ്യം മുകളിലത്തെ റാക്കിലേക്ക് പ്ലേസ് ചെയ്തിട്ട് ബ്രോയിലർ സെറ്റിംഗ് ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് മാത്രം ഹീറ്റ് വരണ ആ സെറ്റിംഗ് ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റിയിട്ട് ബ്രോയിലർ സെറ്റിങ്ങിൽ ഒരു 10 മിനിറ്റും കൂടി ബ്രോയിൽ ചെയ്തെടുക്കണം. ഇതിനുശേഷം ഒരു പ്രാവശ്യം കൂടി ഈ മെൽറ്റ് ചെയ്ത ബട്ടർ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഇത്തിരി കാശ്മീരി മുളക് പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ചൂടുള്ളപ്പോൾ തന്നെ കുറച്ച് മല്ലിയിലയും ഒന്ന് വിതറിക്കൊടുക്കുക. അപ്പം നമ്മുടെ ഹോം മെയ്ഡ് തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. ഇതൊന്ന് പിച്ചം വഴിക്കും ആ ഇല്ലുമെന്ന് അങ്ങോട്ട് വീണ് പോകും, അത്രയ്ക്കും ടെൻഡറാണ്. ആ മാരിനേഷൻ്റെ ഗുണമാണത്. ഇനി നമ്മുടെ തന്തൂരി ചിക്കൻ സാധാരണ സെർവ് ചെയ്യുന്ന ആ ഗ്രീൻ ചട്നി വേണം എങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അതിന് വേണ്ടി 1/2 കപ്പ് നല്ല ഫ്രഷ് പുതിനയില, 1/2 കപ്പ് മല്ലിയില, 1 or 2 ചെറിയ പച്ചമുളക്. പച്ചമുളകിൻ്റെ കുരു കളഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ എരിവ് ആവശ്യത്തിനുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ എരിവ് കൂടി പോവും. കുറച്ച് വെള്ളം, ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയുള്ളത് മാത്രം, ഒരുപാട് വേണ്ട, ലൂസായി പോവും. പിന്നെ 1/4 മുതൽ 1 ടീസ്പൂൺ വരെയും നാരങ്ങനീര് അല്ലെങ്കിൽ ടേസ്റ്റ് അനുസരിച്ച്. പിന്നെ ഇതിൽ ഉപ്പിന് പകരം ബ്ലാക്ക് സോൾട്ട് അല്ലെങ്കിൽ കാലാനമ്മക്കാണ് ഉപയോഗിക്കുന്നത്. ഈ കാലാനമ്മക്കാണ് ഇങ്ങനത്തെ ചട്നിയിലൊക്കെ സാധാരണ ഉപയോഗിക്കാറുള്ളത്, ഇന്ത്യൻ സ്റ്റോർസിലൊക്കെ കിട്ടുന്നതാണ്. അത്രയും തന്നെ പഞ്ചസാര, ഇതെല്ലാം കൂടി ചേർത്ത് ഒരു ഒന്ന് ഗ്രൈൻഡ് ചെയ്തൊരു ചട്നി രൂപത്തിലാക്കിയെടുക്കണം. ഇതിലൊക്കെ ഇനി ടേസ്റ്റ് ചെയ്തിട്ട് പഞ്ചസാര, നാരങ്ങനീരും ആ ഉപ്പും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസ് അങ്ങനെയാണ്, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് പ്രിഫറൻസ് ഉണ്ടാവില്ല. ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം, ചിലർക്ക് ഉപ്പ് കുറവ് വേണം, അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇനി ഒരു സ്പെഷ്യൽ ഡിപ്പ് നമ്മുടെ നാനൊക്കെ മുക്കി തിന്നാൻ വേണ്ടി. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കനിൽ ചിക്കനൊക്കെ എടുത്ത് റാക്കിമ് വെക്കുമ്പോൾ ആ ബൗളിൽ കുറേ മാരിനേഡ് ബാക്കി ഉണ്ടാവും, അതൊന്നും കളയാതെ ഒരു ചെറിയ ഓവൻ പ്രൂഫ് ഡിഷിലേക്ക് മാറ്റിയിട്ട്, എന്നിട്ട് ഈ ചിക്കൻ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫോയിൽ പേപ്പറിൽ കളക്ട് ചെയ്ത് വരുന്ന ഡ്രിപ്പിങ്സ് ഉണ്ട്, അതും ഈ മാരിനേറ്റിൽ കൂടി ചേർത്ത്, ചിലപ്പോൾ കുഞ്ഞു കഷ്ണം ചിക്കനൊക്കെ വീണിട്ടുണ്ടാവും, അതൊന്നും സാരമില്ല, അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട്
ചിക്കൻ മാറ്റിയതിന് ശേഷം ഓവനിൽ വെച്ച് ഒരു 10 മിനിറ്റ് നല്ല ബബിൾ ചെയ്യാൻ തുടങ്ങണ വരെ ഒന്ന് ചൂടാക്കുക. അതിനുശേഷം ഇത് പുറത്തേക്ക് എടുത്തിട്ട് ക്രീമും അൺസോൾട്ടഡ് ബട്ടറും ഒന്നില്ലെങ്കിൽ ചോപ്പ് ചെയ്ത ടൊമാറ്റോസ് അല്ലെങ്കിൽ ടൊമാറ്റോ പ്യൂറി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഓവനിൽ വെക്കുക. എന്നിട്ട് ചൂടായതിന് ശേഷം ഇത് എടുത്തിട്ട് ആ ടൊമാറ്റോസ് ഒന്ന് മാഷ് ചെയ്യുക, അല്ലെങ്കിൽ ടൊമാറ്റോ പ്യൂറി ആണെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നല്ലൊരു ഡിപ്പിംഗ് സോസായിട്ട് ഞാൻ എൻ്റെ കൂടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ്. ഇനിയിപ്പോൾ ഇത്തിരി പനീർ വീട്ടിലുണ്ടെങ്കിൽ ആ പനീർ ഇട്ടിട്ട് ഒന്നും കൂടി ഓവനിൽ വെച്ചാൽ അതൊരു സൈഡ് ഡിഷ് എക്സ്ട്രയും ആയിട്ടുണ്ട്. അപ്പോൾ തന്തൂരി ചിക്കൻ ട്രൈ ചെയ്ത് നോക്കൂ. ഈ എക്സ്ട്രാ ഡിഷസ് ഓപ്ഷനിലാണ്. നല്ല രസമുള്ള തന്തൂരി ചിക്കനാണ്. ഇത് കഴിച്ചവർക്കൊക്കെ ഇത് എപ്പോഴും ഇഷ്ടമാവാറുണ്ട്. നിങ്ങൾ എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം അറിയിക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ, ബൈ ഫ്രം ഷാന.